हाई माय डियर फ्रेंड्स एल्लार्क्कुम चेबी चीक्स इन वीडियो स्वागत तणुप्पुकाल नमुक्कु प्रश्न ड्राई स्किन आल्क्कार मॉइस्चराइज़र और यूस पक्षे नम्मल श्रद्धिच्च नमुक्क अरियान पट्टुम मॉइस्चराइज़र यूस नम्मल स्किन्निनेयुम ड्राई आक्कानाण चांस कूडुतलायिट्टुळ्ळत् अतेपोले ड्राई स्किन आल्क्कार श्रद्धिक्केंड वेरोरु कार्यमाण सोप्पिन्टे यूस സോപ്പും നമ്മൾ സ്കിന്നിന് ഒരുപാട് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് ഡ്രൈയും റഫും ആവാനാണ് ചാൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റും സ്മൂത്തും ആക്കി വെക്കാൻ പറ്റും അതും ഈ തണുപ്പ് കാലത്ത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ന് മുമ്പ് ഞാൻ ഒരു DIY മോയിസ്ചറൈസർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അലോവേറ ജെൽ യൂസ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതും ഈ തണുപ്പ് കാലത്ത് നമുക്ക് യൂസ് ചെയ്താൽ ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പുറത്തുനിന്ന് മോയിസ്ചറൈസർ ഒക്കെ മേടിക്കുന്നതിലും ഏറ്റവും നല്ലത് നമ്മൾ ഇങ്ങനെ ഒരു മോയിസ്ചറൈസർ DIY ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ സ്കിന്നിന് അത്ര ഹാം ചെയ്യില്ല അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ തണുപ്പ് കാലത്ത് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്ന ഒന്നാണ് അലോവേറ ദിവസം നമ്മൾ ഫേസിൽ അലോവേറ ജെൽ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റും സ്മൂത്തും ആവും അതല്ലാതെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലോവേറ ജെൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു നൈറ്റ് ക്രീമായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും നമ്മുടെ ഫേസിൽ അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സ്മൂത്തും സോഫ്റ്റും ആയിട്ടുണ്ടാവും അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് തൈര് അപ്പോൾ തൈര് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിനെ നല്ല സോഫ്റ്റും സ്മൂത്തും ഗ്ലോയിങ്ങും ആക്കാൻ സഹായിക്കും വേറൊന്നും അതിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് തൈര് മാത്രം എടുത്തിട്ട് നമ്മുടെ ഫേസിലൊരു 15 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് 2-3 ദിവസം ഒന്ന് അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിലുള്ള ഡിഫറൻസ് ആ ഡ്രൈനെസ് ഒക്കെ മാറാൻ അത് ശരിക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര് അടുത്തൊരു പ്രോഡക്റ്റാണ് പപ്പായ പപ്പായ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കാരണം പപ്പായയിലുള്ള വിറ്റാമിൻ എ ആണ് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറ്റാനും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആക്കാനും സഹായിക്കുന്ന ഒന്ന് അപ്പോൾ പപ്പായ നമുക്ക് വെറുതെ ജസ്റ്റ് കഴിക്കുകയും ചെയ്യുക അതല്ലാതെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബെനിഫിറ്റ്സ് ഓഫ് പപ്പായ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളെ പപ്പായയിലെ എന്തൊക്കെയാ ഗുണങ്ങളുണ്ട് അത് കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതാണ് കുക്കുംബർ കുക്കുംബർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളെപ്പോഴും നമ്മൾ സലാഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് കുക്കുംബർ അപ്പോൾ ഇനി ഡയറ്റിൽ ഒരുപാട് കുക്കുംബറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ അതുവഴി നമ്മുടെ ഫേസിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചെബി ചീക്സ്